ഹായ്, ഞാൻ പുതിയൊരു വീഡിയോ പൊക്കെ എടുത്തു വന്നേക്കാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല ഇത്. ഇതൊരു പ്രത്യേകതരം വീഡിയോ ആണ്. ഇത് മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, നിങ്ങളിതിൻ്റെ തമ്മിലും ഡൈറ്റിലും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ ഈ ടീസർ ഇടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, ചേട്ടൻ എങ്ങനെയാ ചേട്ടാ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്. ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയണ്ട. സോ എനിവേസ്, സ്റ്റെപ്പ് 1, സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയിടാത്തതോ വരയിട്ടതോ ആയിട്ടുള്ള ഒരു ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് വരയിടാത്ത ബുക്ക് സ്ട്രൈറ്റ് ലൈനിൽ എഴുതാൻ അറിയാമെങ്കിൽ വരയിടാത്ത ബുക്ക് എടുക്കുക. എനിക്ക് സ്ട്രൈറ്റ് ലൈൻ എഴുതാൻ അറിയത്തില്ല, എന്നിട്ട് ഞാൻ വരയിടാത്ത ബുക്ക് എടുത്തു. ഓക്കെ, ഈ ബുക്കിന്റെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ സ്കിറ്റുകളും അതെ പെണ്ണുകളിലെ കിടക്കുന്നു. ഇതിന്റെ ബാക്കിൽ ഹൃദയമാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഹൃദയത്തിന്റെ സ്ക്രിപ്റ്റ് ആണ്. തരാൻ വൈറ്റേ, ഹൃദയം ദേ ഇവിടെ തുടങ്ങിയതാണ്. ഇതാണോ എക്സ്പ്രഷൻ? എന്തെന്ന് എഴുതാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വരച്ച് വെച്ചേക്കും. അതായിരുന്നു ഹൃദയം 1. ഡോ ക്യാപ്റ്റനോർ ഹൃദയം പാർട്ട് 2 എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട, ഉടനെ വരും. ഞാനിപ്പം അതെത്ര ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മളൊരു ഫ്രഷ് പേജ് എടുക്കുക. വീഡിയോയുടെ ടൈറ്റിൽ എന്താന്ന് മുകളിലായിട്ട് എഴുതുക. ടൈറ്റിൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് മാത്രം ജസ്റ്റ് കോഡ്സ് ആയിട്ട്, അതായത് ക്യാരക്ടർ 1 എന്നുള്ള ഞാനിപ്പോൾ C1 എന്നിടുകയാണ്, ക്യാരക്ടർ 2 C2. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് എന്താണെന്ന് സൈഡിലോട്ട് എഴുതാം. ഞാനിപ്പോൾ C1 ബ്ലൂ ഹുഡി, C2 ബ്ലാക്ക് ടീ ഷർട്ട്. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ചെറിയൊരു സീക്വൻസ്, അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ എഴുതി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, C1 പറയുന്നു, ഒരുപാട് പേർ എന്നോട്. ആ ഞാൻ ഈ മലയാളം എന്തിനാ ഇംഗ്ലീഷ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ ഇതെനിക്ക് വായിക്കാൻ പറ്റും, നിങ്ങളിൽ കുറച്ച് പേർക്കും വായിക്കാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കും വായിക്കാൻ പറ്റത്തില്ല, എനിക്കും വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് പേർ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു വരെ ഒരു ഡയലോഗ്. അടുത്തത് C2 ഡയലോഗ്, ചേട്ടൻ എങ്ങനെയാ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നേ. അടുത്ത C1, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർലാപ്പ് ചെയ്ത് സീറ്റ് സംസാരിക്കുകയാണ്. ഓവർലാപ്പ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഓവർലാപ്പ് എന്ന് കൊടുക്കാം. അല്ല, റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറയണ്ട. അപ്പോൾ C1 ആദ്യം ഒരു റിയാക്ഷൻ ഉണ്ട്, ആ റിയാക്ഷൻ ഞാൻ പോക്രഫീസ്. അത് കഴിഞ്ഞിട്ട് സോ എനിവേസ്, അതായത് ടു ദ ക്യാമറ. ഇതാണ് എൻ്റെ ഭാഷയിലുള്ള സ്ക്രിപ്റ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, C1 ഡയലോഗ്സ് എല്ലാം നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊറ്റ വീഡിയോ ഷൂട്ട് ചെയ്യാം. C2 ഇതുപോലെ വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് കോസ്റ്റ്യൂം മാറിയാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ക്രിയേറ്റേഴ്സിന് അറിയാനല്ല, അപ്പോൾ എല്ലാവർക്കും കൂടെ മനസ്സിലാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. C1 വീഡിയോസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോക്കകത്ത് തന്നെ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് തെറ്റിപ്പോവാണെങ്കിൽ ബ്രേക്ക് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, വീഡിയോ എടുക്കുന്ന എങ്ങനെ നോക്കാം. ഓക്കെ, ഞാൻ കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് ഒന്ന് നിൽക്കുക. നിങ്ങളുടെ ഇപ്പുറത്തെ കൈ ഫ്രീ ആണെങ്കിൽ, ഫോൺ കൈ പിടിച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ കൈ ഫ്രീ ആണെങ്കിൽ സ്ക്രിപ്റ്റും കൈ വെച്ചോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് ഞാൻ പറയുകയാണ്, ഒരുപാട് പേർ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു. സീ, ഇതാ പറയാം, ഒരുപാട് പേർ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു. നമ്മുടെ സംസാരിക്കാൻ പോകുന്ന ആൾ അവിടെയാണ് നിൽക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് ക്യാമറ നോക്കി സംസാരിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡയലോഗ്, ഒരുപാട് പേർ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. അവസാനം ഞാൻ അങ്ങോട്ട് നോക്കിയത് അയാളുടെ ഡയലോഗ് കേട്ടോണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. എഡിറ്റിൻ്റെ സമയത്ത് ആ ഡയലോഗ് കൂടെ ഞാൻ ഈ വീഡിയോയിലോട്ട് കയറ്റിയിടും, ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ ഒരു നോട്ടം അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ബാക്കി ഡയലോഗ്സ് എടുക്കാം. ഇനി C1 അടുത്ത ഡയലോഗ് നോക്കുക, അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് അയാളുടെ ഡയലോഗ് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ്. ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ന് മാത്രമേ സ്ക്രിപ്റ്റിലുള്ളൂ. ആദ്യം നമ്മൾ കൈ നിട്ടതാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈ നിട്ടുക. നിങ്ങൾ ഒറ്റ വീഡിയോ തന്നെ ഈ ക്യാരക്ടറിൻ്റെ ഫുൾ സാധനം എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് എടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് നോക്കാം, ഒരു സീനും ഇല്ല. ഓക്കെ, കട്ട് ചെയ്തും കളഞ്ഞ ആദ്യം അവസാനം C1 അവസാനത്തെ ഡയലോഗ്, അവിടുന്ന് ചമ്മിയിട്ട് ക്യാമറ നോക്കി സോ എനിവേസ്. നമുക്കിത് രണ്ട് രീതി പറയാം, ക്യാമറ നോക്കി കഴിഞ്ഞിട്ട് സോ എനിവേസ് പറയാം, അപ്പം തിരിഞ്ഞുകൊണ്ട് പറയാം. അപ്പം ഞാൻ തിരിഞ്ഞുകൊണ്ട് പറയുന്ന കാണിക്കും, സോ എനിവേസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, C1 കഴിഞ്ഞു. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് ഫുള്ള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ അവിടെ എത്തിക്കിടുക. ഇനി അടുത്ത ക്യാരക്ടറിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ബ്ലാക്ക് ടീ ഷർട്ട് എടുത്തിട്ടു, എന്നിട്ട് ഇതേ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനിപ്പോൾ ഇത് വലത്തെ കൈ പിടിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ആദ്യത്തെ ക്യാരക്ടറും വലത്തെ കൈ പിടിച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അയാളോട് ഫേസ് ടു ഫേസ് നിൽക്കുന്ന
ഒരു ക്യാരക്ടറിന്റെയാണ് പിന്നെ എടുക്കുന്നതെങ്കിൽ അയാളുടെ ഇടത്തേക്കേ പിടിച്ച് ഷൂട്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ 180 റൂൾ ബ്രേക്ക് ചെയ്യും. ഓക്കെ, 180 റൂൾ എന്ന് പറയുന്നത് ഈ സിനിമയിൽ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരെവിടെയാണ് നിൽക്കുന്നത്, ഏത് ആംഗിളിലാണ് നിൽക്കുന്നത്, അവരുടെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് ഓഡിയൻസിന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞുതരാം. സി, ഇപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇവരൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ് എന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ എന്ത് വരച്ചു വെച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ഉണ്ടെങ്കിൽ ഈ 3D ആയിട്ട് വരച്ചോണ്ടോ, ഭയങ്കര ഇതാ ലൈൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ ഇങ്ങനൊരു ആംഗിൾ ഉണ്ടല്ലോ, ഇത് ഇവരുടെ ആ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഈ ആംഗിളിൽ സി ക്യാമറ ഈ ലൈനിൻ്റെ ഒരു സൈഡിൽ നിൽക്കാവും. ഇയാളുടെ ക്യാമറ ഇവിടുന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ഇയാളുടെ എടുക്കുമ്പോൾ ദൈവമേ 3D അല്ല അവിടെ കുളമായല്ലോ, ആ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്തെടുക്കുക, മനസ്സിലായി? ഇയാളുടെ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫേസ് കൊണ്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്യരുത്, അത് 180 ലൈൻ ക്രോസ് ചെയ്തു, ക്യാമറ ഈ ഒരു ലൈനിൽ കിടന്നേ കറങ്ങാം. ഇതിൻ്റെ ടോപ്പ് വ്യൂ പറയുവാണെങ്കിൽ ഇയാളുടെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഇവിടെ നിൽക്കണം. ഇനി ഇയാളുടേത് ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ ഈ 180 ക്രോസ് ചെയ്യാതെ ഇയാളുടെ ഇവിടെ നിൽക്കണം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി എൻ്റെ കാര്യം, ഞാൻ 180 റൂൾ നോക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫിയുടെ പുതിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകുന്നതൊന്നുമല്ല, എൻ്റെ ഫേസ് ഈ സൈഡിൽ നിന്നാണ് കാണാൻ കൊള്ളത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാ ക്യാരക്ടറും ഈ സൈഡിൽ നിന്നാണ് ഫോൺ പിടിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവിടെ നിന്ന് തന്നെ, ഇവിടെ നിൽക്കുന്ന ആൾ തന്നെ. അപ്പം എന്തായാലും 180 റൂൾ ബ്രേക്ക് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം ഫോണിലെടുക്കുന്നതല്ലേ, വലിയ വലിയ സിനിമാറ്റോഗ്രാഫിയുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം രണ്ടാമത്തെ ക്യാരക്ടർ. അപ്പം സ്ക്രിപ്റ്റിലെ ആദ്യത്തെ ഡയലോഗ്, ചേട്ടൻ എങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്? ഓക്കെ പറയാം, ചേട്ടൻ എങ്ങനെ ചേട്ടാ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്? അപ്പോൾ ഉടനെ അടുത്ത ഡയലോഗ് ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, പുള്ളി ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പം ആ ഡയലോഗ് എന്ന് പറയുന്നത് അല്ല റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറയണ്ട. ഓക്കെ, അല്ലേ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയണ്ട, അത്രേ ഉള്ളൂ. സീറ്റ് കഴിഞ്ഞു, സീറ്റുവിനും ഒരു ടിക്ക് ഇടുക. യെസ്, ഇനി അടുത്ത ഫേസ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് ഞാൻ 3 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഐഫോണിൻ്റെ തന്നെ ഫോട്ടോസ് ആപ്പിൽ ഒരു ട്രിം ചെയ്യാനുള്ള ടൂൾ ഉണ്ട്. അപ്പോൾ ആ ടൂൾ വെച്ച് നമുക്ക് ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ വീഡിയോയ്ക്കകത്തു നിന്ന് അവരുടെ ഓരോ ഡയലോഗും ഇൻഡിവിജ്വൽ വീഡിയോസ് ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ വീഡിയോ എടുക്കുക, ആദ്യത്തെ ഡയലോഗ് മാത്രം ട്രിം ചെയ്യുക, സേവ് ആസ് ന്യൂ ക്ലിപ്പ് കൊടുക്കുക. ഒരുപാട് പേരെന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്യാലറിയുടെ ഏറ്റവും എൻഡിൽ ആ ഒരൊറ്റ വീഡിയോ ആയിട്ട് വന്ന് നടക്കും. ഒരുപാട് പേരെന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ മെയിൻ വീഡിയോ എടുക്കുക, അവരുടെയും ഫസ്റ്റ് ഡയലോഗ് എടുത്തിടുക. ചേട്ടൻ എങ്ങനെ ആയിട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്? ഇതുപോലെ നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് ആ സെയിം ഓർഡറിൽ ഇൻഡിവിജ്വൽ വീഡിയോ ക്ലിപ്സ് അറേഞ്ച് ചെയ്തിടുക. അപ്പോൾ ഇങ്ങനെ വീഡിയോ ട്രിം ചെയ്ത് ചെറിയ ചെറിയ പാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഐഫോണിൻ്റെ ഗ്യാലറി ആപ്പ് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. എന്നാൽ ആൻഡ്രോയിഡിനകത്ത് ഇത് ചെയ്യാവുന്ന ആപ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴത്തെ പല ആൻഡ്രോയിഡ് ഫോൺസിനകത്തും അവരുടെ സ്റ്റോക്ക് ആപ്പിനകത്ത് തന്നെ ഇങ്ങനെ ട്രിം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒറിജിനൽ വീഡിയോയെ റീപ്ലേസ് ചെയ്ത് സേവ് ചെയ്യരുത്, പുതിയൊരു വീഡിയോ ആയിട്ട് എപ്പോഴും സേവ് ചെയ്യാവും. നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള എല്ലാ ഡയലോഗ്സും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതിനെല്ലാം കമ്പൈൻ ചെയ്യുക. ഇത് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിലും ഐഫോണിലും സെയിം പ്രോസസ്സാണ് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്പ് എടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഗോപ്രോ സ്പ്ലൈസ് ആണ്. അത് യൂസ് ചെയ്യേണ്ട കാരണമുണ്ട്. സ്പ്ലൈസിനകത്ത് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഗ്യാലറിയിൽ ഏത് ഓർഡറിലാണ് കിടക്കുന്നത് അതേ ഓർഡറിലായിരിക്കും ഇമ്പോർട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയലോഗ്സ് ഈ സ്ക്രിപ്റ്റിലുള്ള അതേ ഓർഡറിൽ ഒരു ടൈം ലൈനിലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഫോണിൻ്റെ ഈ പറഞ്ഞ എഡിറ്ററി ചെയ്യുമ്പോൾ ഒത്തിരി ഫൈൻ ട്രിമ്മിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ ഡയലോഗ് തീരുന്നിടത്ത് വെച്ച് കട്ടൊന്നും ചെയ്യണം. കുറേ ക്യാപ്പൊക്കെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഓവർലാപ്പ് ഒക്കെ ഇനി കമ്പ്യൂട്ടർ കയറ്റിയിട്ട് ചെയ്യാനുള്ളത് 3rd സ്റ്റേജിൽ. അപ്പം ഇതിലത്ര നോക്കണ്ട, ചുമ്മാ കമ്പൈൻ ചെയ്ത് കിട്ടാൽ മതി. ഒരുപാട് പേരെന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, ചേട്ടൻ എങ്ങനെ ആയിട്ടാ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്? ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അല്ലേ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയണ്ട. സോ എനിവേയ്സ്, അപ്പോൾ ഫോണിനകത്തെ എഡിറ്ററിൽ നിങ്ങൾ ഇതിൻ്റെ റൗട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഡയലോഗ്സ് എല്ലാം അവിടെ നേരത്തെ പിടിച്ചിട്ട് ഒറ്റ വീഡിയോ ആക്കി, നല്ല ലെങ്ത് ആണ് ആ വീഡിയോക്ക്, നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റിനേക്കാളും ഒത്തിരി കൂടുതലായിരിക്കും എൻ്റെ ലെങ്ത്, പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾ അതിൽ നിന്ന് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഫയൽ കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഇൻഡിവിജ്വൽ ക്ലിപ്സ് 300 എടുത്ത് കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവസാനം അതിൻ്റെ ഓർഡർ ഏതാണെന്ന് കൺഫ്യൂഷനായി പോകാതിരിക്കാൻ ഫോണിനകത്ത് തന്നെ ഒരു ഒറ്റ ഔട്ട് എടുക്കുക, അത് PCയിലോട്ട് ഇടുക, അതിൽ എഡിറ്റ് ചെയ്യുക. ഇനി കമ്പ്യൂട്ടറിലാണ് അതിൻ്റെ ഫൈൻ ട്രിമ്മിംഗ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഓരോ ഡയലോഗിന് ഇടയ്ക്കുള്ള ആവശ്യമില്ലാത്ത ഗ്യാപ്പുകൾ കട്ട് ചെയ്ത് കളയുക. ചില പോയിന്റ്സ് ഗ്യാപ്പ് വേണം, എന്നാലേ അതിൻ്റെ ഒരു അര ഓക്വേർഡ് സൈലൻസ് എന്നുള്ള രീതിയിൽ അക്കോമഡി വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കമ്പ്യൂട്ടറിൻ്റെ എഡിറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, അവിടുന്ന് നേരെ ഇതിൻ്റെ ടൈം ലൈനിലേക്ക് എടുത്തിട്ട് പുതിയൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഡയലോഗിന് മുമ്പുള്ള ഗ്യാപ്പും കട്ട് ചെയ്ത് കളയാം.
നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഓവർലാപ്പ് ആദ്യമേ വേണ്ട, അത് വലിയ സുഖമില്ല. നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ലക്ഷ്മി ചോദിക്കാറുണ്ട്, ചേട്ടൻ എങ്ങനെയാ കേട്ടോ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യാം? ഇല്ല കുറച്ചുകൂടെ പോട്ടെ. ലക്ഷ്മി ചോദിക്കാറുണ്ട്, ചേട്ടൻ എങ്ങനെയാ കേട്ടോ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്? ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ ഓവർലാപ്പ്. സി ടുവിന് ഡയലോഗ് തീരുന്നതിന് മുമ്പ് തന്നെ സി വണ്ണിനെ കാണിച്ചു തുടങ്ങുന്നു. കറക്റ്റ് പറഞ്ഞ എൽക്കട്ടെന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മള് ഞാനും എല്ലാ ഡയലോഗ്സും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കട്ട്സ് ഇടുവാണ്. സി വണ്ണിന്റെ ഡയലോഗിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടം വരെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത്. ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മള് ഇതിന്റെ അടുത്ത കട്ടിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. കാരണം സി വൺ ഡയലോഗ് പറഞ്ഞിട്ട് സീൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സി ടുവിന്റെ ഡയലോഗ് കയറി വരുവാണ്. ജേക്കട്ട് എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മള് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ പറയണ്ട. ഇനി അവസാനത്തെ വേണ്ട, ഇവിടെ ഓവർലാപ്പ് വേണ്ട. ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ പറയണ്ട. സോ എനിവേസ് ചോദിച്ചു, ആൻസർ പറയണ്ട. സോ എനിവേസ് ഓക്കെ, ഇനി മൊത്തത്തിൽ ഒന്ന് കണ്ടുനോക്കാം. ഒരുപാട് പേര് എന്നോട് കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, ചേട്ടൻ എങ്ങനെയാ കേട്ടോ ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ച് വീഡിയോ ചെയ്യുന്നത്? ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മള് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ പറയണ്ട. സോ എനിവേസ് ഇപ്പൊ കിട്ടിയ റിസൾട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീഡിയോ എക്സ്പോർട്ട് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്, ഒരു വീഡിയോ ഉണ്ടാക്കാൻ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാക്സിമം എക്സ്ചേഞ്ചുകളാക്കുക. ഒരാൾ ഒരു പാരഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ആൾ വേറൊരു പാരഗ്രാഫ് പറഞ്ഞ് അങ്ങനെ പോകണം. മാക്സിമം എക്സ്ചേഞ്ചുകൾ ഉണ്ടാക്കുക, അതിനകത്ത് ചെറിയ ചെറിയ ഓവർലാപ്പുകൾ, ഡയലോഗ്സിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് മൊത്തം കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര എൻഗേജിംഗ് ആക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തേക്ക് കോമഡി എല്ലാം അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു ഒരു ബിൽഡപ്പ് കൊണ്ടുവന്ന് എൻഡ് വഞ്ച്, അതിലും നല്ലത് ത്രൂ ഔട്ട് ഇതുപോലത്തെ എക്സ്ചേഞ്ചസിനകത്ത് ജോക്സ് ഒക്കെ കയറ്റുക. അവസാനത്തെ സാധനം അങ്ങനെ നോക്കുക, നല്ല നല്ലൊരു പഞ്ച് വേണം അവസാനം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാ. നിങ്ങൾക്ക് നല്ല ഐഡിയാസ് തലയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഇതുപോലെ നല്ലൊരു ഉള്ളത്തരം കാണിച്ചു, അതൊരു ഒരു കോമഡിക്കുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ നല്ലൊരു ട്രോള് കണ്ടു അതും എടുത്ത് നിങ്ങൾക്ക് വീഡിയോ വെക്കാം. അപ്പൊ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അതിനോട്ട് ഡയലോഗ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് ഒന്ന് എഴുതുക. ഇതേ ഞാനീ പറഞ്ഞ അതേ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. ഒരു ഐഡിയ കൺവേ ചെയ്യാൻ ഇതിലും നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇനി വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.